ഈ കൺവെൻഷനും ധ്യാന കേന്ദ്രങ്ങളൊക്കെ എന്തിനാണ് തമ്പുരാൻ ഈ വലിയ കൃപകളെ വർഷിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയണം. എന്താണ് ദൈവസ്നേഹം? നിങ്ങളിലുണ്ടെങ്കിൽ സ്വർഗരാജ്യം നിങ്ങളിലാണല്ലോ. ദൈവസ്നേഹം നിങ്ങളിലില്ലെങ്കിൽ നരകരാജ്യം നിങ്ങളിലാണല്ലോ. പാട്ടൊക്കെ തെറ്റിയെന്ന് എനിക്ക് തന്നെ അറിയാം, മനഃപൂർവ്വം പാടി തന്നെയാണ്. പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ദൈവസ്നേഹമുള്ളൊരു കുടുംബം, ദൈവകൃപ. എന്താണ് ദൈവസ്നേഹം? ദൈവകൃപ. എന്താ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്തി? കർത്താവ് നിന്നോട് കൂടെ, ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് ഗബ്രിയൽ മാലാക വിളിച്ചത്. എന്ത് നിറഞ്ഞവൾ? എന്താ പ്രിയമുള്ളവരെ? ദൈവകൃപ. ആ ദൈവകൃപ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞവളെ. കരമുയർത്തി ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹിക്കുന്നത് ദൈവത്തെയാണോ ദൈവം തരുന്ന ദാനങ്ങളെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്? ഞാൻ നിങ്ങൾക്കൊരു കേക്ക് വാങ്ങിച്ചു കൊണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ കേക്ക് തന്ന അപ്പ തൊട്ട് നിങ്ങൾ പിന്നെ എന്നെ നോക്കണില്ല, കേക്ക് നോക്കിയിരിക്കാം. ഞാനാ കേക്ക്, ആ അച്ഛൻ ഉണ്ടെങ്കിൽ കേക്ക് നല്ല കേക്ക്, കേക്ക് നല്ല കേക്ക്, ഞാനാ തന്നേന്ന്. അല്ല കേക്ക് നല്ല കേക്ക്, കേക്ക് ഞാനേ കേക്ക് തന്നേന്ന് മിണ്ടിട്ട് പോയോടുന്നു. പിന്നെ നിനക്ക് കേക്കാ പ്രധാനപ്പെട്ടത്? ഇതാരാ തന്നെ നിനക്ക്? നിനക്ക് ആരാ മോനെ ഇങ്ങനൊരു ഭാര്യനെ തന്നെ? നിനക്ക് ആരാ നിനക്ക് ഈ കുട്ടികളെ തന്നെ? നിനക്ക് ആരാ ഈ ജോലി തന്നെ? നിനക്ക് ആരാ ഈ ബുദ്ധി തന്നെ? നിനക്ക് ആരാ ഈ കാല് തന്നെ? ആരാ ഈ കിഡ്നി തന്നെ? ഇതൊക്കെ ആരാ തന്നെ? കർത്താവ് എനിക്ക് നൽകിയ നന്മകൾ ഓർക്കുമ്പോൾ എന്തു ഞാൻ പകരം നൽകും അവിടത്തേക്ക് യഥോചിതം? എന്റെ രക്ഷാപാനപാത്രം എടുത്തു ഞാൻ കർത്തൃനാമം വിളിച്ചപേക്ഷിക്കുമന്വയം. സന്തോഷം വേണോ പ്രിയമുള്ളവരെ? ഈ ലോകത്തെ, ഈ ലോകത്തിലുള്ള വസ്തുക്കളെയും നീ സ്നേഹിച്ചാൽ, യോഹന്നാന്റെ ലേഖനത്തിലെ കൃത്യമായിട്ട് പറയുന്നു, എന്തുകൊണ്ടാ നമുക്ക് സന്തോഷമില്ലാത്തത്? എന്തുകൊണ്ടാ നമുക്ക് സമാധാനമില്ലാത്തത്? എൻ്റെ പ്രിയമുള്ളവരെ, കാരണം ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഹൃദയം ദൈവസന്തോഷത്തിൽ എത്താത്തത്. ദൈവസ്നേഹം ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഇതാ യോഹന്നാന്റെ ലേഖനത്തില് ഒന്നാമത്തെ അധ്യായം 15-ാമത്തെ വചനം പറയുന്നു. അച്ഛൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. ലോകത്തെയോ ഈ ലോകത്തിലുള്ള വസ്തുക്കളെയോ നീ സ്നേഹിക്കരുത്. എന്താ കേട്ടത്? ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. തുടർന്ന് പറയുന്നു, ആരെങ്കിലും, ഈ ലോകത്തിലുള്ള വസ്തുവാണ് ഈ മൈക്ക്, ലോകത്തിലുള്ള വസ്തുവാണ് ഈ കസേര, ലോകത്തിലുള്ള വസ്തുവാണ് നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണ ചെയ്യാൻ, ലോകത്തിലെ വസ്തുവാണ് നിങ്ങളുടെ വീട്, ലോകത്തിലെ വസ്തുവാണ് നിങ്ങളുടെ കാറ്, ലോകത്തിലെ വസ്തുവാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ, ഇതിനൊന്നും സ്നേഹിക്കാൻ പാടില്ല. ഇതൊക്കെ വസ്തുക്കളാ. വസ്തുക്കളെ സ്നേഹിക്കരുത്, വസ്തുക്കളെ ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ ആരെ സ്നേഹിക്കണം? മനുഷ്യനെ സ്നേഹിക്കണം. കോട്ടക്കാടേക്ക് ത്രേസ്യ അമ്മയ്ക്ക് ഫോൺ വിളിച്ചു. ഹലോ ത്രേസ്യ മെലഡി, അതെ, ആ അതെ, അമ്മയ്ക്ക് ഇത്തിരി സീരിയസ് ആട്ടാ. അപ്പൊ ത്രേസ്യമ്മ, സാധാരണ സീരിയസ് ആണോ വളരെ സീരിയസ് ആണോ? അതെന്താ, നമ്മളെല്ലാം വളരെ, നമ്മൾ പഠിക്കണം പലതേ. അതായത് നമ്മൾ സാധാരണ സീരിയസ് വന്നിട്ട് പിന്നെ ആ വണ്ടിക്കൂലി പോകേണ്ട ആവശ്യമില്ലല്ലോ, ഒരൊറ്റ വരവില്. അപ്പൊ അതുകൊണ്ട് പറയും, സാധാരണ സീരി കുറെ പ്രാവശ്യം ആയിരിക്കുന്ന സീരീസ് വിളിക്കണേ, ഒന്ന് ശരിയാവണില്ലേ. അപ്പൊ സാധാരണ വളരെ സീരിയസ് ആണെങ്കിൽ ത്രേസ്യാമ എറിച്ചു കൂട്ടാൻ പകുതി വന്നാലും ഇറക്കി വെച്ചിട്ട് വരും മോനെ. കാരണം എറിച്ചു കൂട്ടാനല്ല അപ്പോൾ അവിടെ പ്രധാനപ്പെട്ടത്. പിന്നെ എന്താ പ്രധാനപ്പെട്ടത്? ഇത് അവസാനത്തെ സീരിയസാ, മനസ്സിലായണ്ട. ഇപ്പോഴാണ് അതൊക്കെ തീരുമാനിക്കുക. ഏത്? അത് ഞാൻ പറയില്ല. അവളോടി വരും എന്നിട്ടൊരു കരച്ചിലുണ്ട് മോനെ.
എൻ്റെ അമ്മേ എൻ്റെ അമ്മേനെ ഞാൻ പൊന്ന് പോലെ നോക്ക്, എൻ്റെ അമ്മേനെ ഞാൻ പൊന്ന് പോലെ നോക്ക്. എനിക്ക് മനസ്സിലാവണില്ല ഇതെന്ത് മനുഷ്യർക്ക് ഇങ്ങനെ എന്തെന്ന്. പൊന്ന് പോലെ നോക്കും, പൊന്ന് പോലെ ഇതെന്തപ്പോ വെള്ളി പോലെ നോക്കിയാൽ വല്ല പ്രശ്നം ഉണ്ടോ? പക്ഷെ വെള്ളിക്ക് വില കുറവെന്ന് പറയണേ. അതുകൊണ്ട് ആൾക്കാർ മുഴുവൻ പൊന്ന് പോലെ നോക്കും, പൊന്ന് പോലെ നോക്കും. നോട്ടം മുഴുവൻ പൊന്നുമ്മയ്ക്കാന്ന് നമ്മുടെ വിചാരം. ആ പൊന്ന് പോലെ നോക്കും എന്ന് പറഞ്ഞ കുട്ടിയുടെ നോട്ടം എവിടേക്കാന്നറിയാം? അമ്മേരെ കഴുത്തിൽ എടുക്കുന്ന പൊന്നുമ്മയ്ക്ക്. അമ്മ വിള നോക്കുന്നുണ്ട്, കുട്ടി പൊന്നുമ്മയ്ക്ക നോക്കണേ. കാരണം അവള് പറഞ്ഞത് തന്നെ പൊന്ന് പോലെ നോക്കും, പൊന്ന് പോലെ നോക്കും. നിങ്ങൾ നോക്കിക്കോ, അപ്പന്മാരും വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് വന്നിട്ട് ഞാനും ഇത് പറഞ്ഞു, ഞാനിത് കേട്ടിട്ടില്ല. അപ്പനെ ഞാൻ പൊന്ന് പോലെ നോക്കുന്നു. അപ്പനെ വേദ പൊന്നുണ്ടായിട്ട് വേണ്ട ചോ എന്തുകൊണ്ട്? അപ്പന്മാർ വേണമെങ്കിൽ ഇതിൽ പൊന്നിട്ട് നടന്നോ? അപ്പം എന്നെ വയ്യാണ്ട് കിടക്കുമ്പോൾ അപ്പനെയും പൊന്ന് പോലെ നോക്കും. സഹോദരങ്ങളെ, നമ്മൾ വസ്തുക്കളെയാണോ സ്നേഹിക്കണത്, മനുഷ്യനെയാണോ സ്നേഹിക്കണത്? അവിടെയാണോ കേട്? നിന്റെ ഭാര്യയെ നീ എങ്ങനെ സ്നേഹിക്കുന്നു, നിന്റെ അപ്പനെ നീ എങ്ങനെ, നിന്റെ മക്കളെ നീ എങ്ങനെ, നിന്റെ മാതാപിതാക്കളെ എങ്ങനെ, നിന്റെ ഭർത്താവിനെ നീ എങ്ങനെ സ്നേഹിക്കുന്നു, അവിടെയാണ് പ്രിയമുള്ളവരെ എല്ലാ രോഗവും മാറും, എല്ലാ അസ്വസ്ഥതകളും പോവും. നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ സുഖത്തിനാ. എന്നിട്ട് കർത്താവിനോട് പറയുന്നു, ഐ ലവ് യു, ഐ ലവ് യു. പിന്നെ നീ സ്നേഹിക്കുന്നത് നിന്റെ സൗകര്യത്തിനല്ല, നിന്റെ അമ്മേനെ നീ സ്നേഹിക്കണെന്ന് പറഞ്ഞു. നീ ഇവിടെ വന്നിട്ട് നിലവിളിക്കണു, കരച്ചിൽ നന്നായിട്ട് കരയണത് അനുസരിച്ചാണ് കേട്ടോ. അത് വെക്കുമ്പോൾ കൂടുതൽ കിട്ടുക. ഏത് വെക്കുമ്പോൾ? അല്ല, അത് വെക്കുമ്പോൾ. അതുകൊണ്ട് നല്ലവർക്ക് നല്ലോണം കരയറിയണ ആൾക്കാരനെ അടിച്ച് പൊളിച്ച് കരയും കേട്ടോ. ചേട്ടൻ നോക്കി വെക്കും, അവൾക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ, അത് അവൾക്ക് അങ്ങോട്ട് കൊടുത്തോ. ഏത്? അത് ഞാൻ പറയില്ല. ചില സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വെളിപ്പെടും, അതുകൊണ്ട് ഞാൻ പറയണില്ല. അങ്ങനെ അമ്മ മരിച്ച്, എന്തൊരു കരച്ചിൽ. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്ന കാണണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ അവൾക്ക് പറ്റിയിട്ടില്ല. അപ്പം അത് പൂത്തുണ്ടായിരുന്നില്ല, മരിച്ചു കഴിഞ്ഞപ്പോഴാണ് പൂത്ത് വിരിഞ്ഞു വന്നിട്ട് എൻ്റെ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ അമ്മേ ഭയങ്കര കരച്ചിൽ. ഈ ചവടപ്പിനൊക്കെ പോകുമ്പോഴാണ് ദൈവസ്നേഹം ശരിക്കും കാണാം. ചവടപ്പിനാണ് ആൾക്കാരുടെ ആ ദൈവസ്നേഹം. അതുവരെ എത്ര നാൾ ഈ ഭാര്യ ഇങ്ങനെ കിടന്ന്, എത്ര നാൾ ഈ അപ്പനെ ഇങ്ങനെ കിടന്ന്, അപ്പോഴൊന്നും ദൈവസ്നേഹം ആവാറായിട്ടില്ല, മൂത്തിട്ടില്ല. മരിച്ചു കഴിയുമ്പോഴുള്ള കരച്ചിൽ എൻ്റെ അമ്മ. അത് ഈ ചവടപ്പിൻ്റെ പാട്ടുകൾ എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചവടപ്പിൻ്റെ പാട്ടുകൾ ഭയങ്കര പാട്ടുകൾ, കേട്ട നെഞ്ച് തകരണ പോലത്തെ പാട്ടുകൾ. അതേപോലത്തെ വരിയാണ് മോനെ എന്തുട്ട പാടണേ. പോയി മറയുന്ന ക്ഷണഭങ്കുരമാം ലോകവും അതിലേ ജടികാശകളും. ഇതൊക്കെ കേട്ട നെഞ്ച് തകരില്ലേ? പിന്നെ നമ്മുടെ തകരാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് പാട്ട് പാടിയാലും നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല. ഇത് നെഞ്ചൊന്നും നമുക്ക് തകർച്ച വരില്ലേ, എന്തെങ്കിലും പാടിയ ആ ചവിടെ പോയി. പ്രിയമുള്ളവരെ, അവിടെ നിങ്ങൾ ഇത് ആലോചിച്ചേക്ക്, ചില പാട്ടിൻ്റെ സമയത്ത് ഈ ദൈവസ്നേഹം അങ്ങോട്ട് മൂച്ച് കയറണ കണ്ടിട്ട് ഈ കരയായിരിക്കണ ആൾക്കാരുണ്ടല്ല, അവർ ഒരു പ്രത്യേക രീതിയിൽ അവർക്കറിയാം. ഈ പാട്ടിൻ്റെ ആ രണ്ട് വരി കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പ്, ശ്വാസം വിടണ്ടേ പാടണ ആൾക്ക്. ആ സമയത്ത് നോക്കി വലിക്കും മോനെ. എന്ത് വലി? വിട വാങ്ങുന്നേ നശ്വരമുലകിൽ. എന്തിനാ നിങ്ങൾ ആ വെടയില്, ആ എടയില് വലിക്കുമ്പോ പാട്ട് പാടുകൊണ്ട് നെഞ്ചു തകര? അത് നോക്കി നിൽക്കാൻ വലിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട്. എന്നിട്ട് പിന്നത്തെ ഗ്യാപ്പ് സ്റ്റാൻസ വരുമ്പോ ഈ വലി കേൾക്കുമ്പോ തന്നെ മനുഷ്യനും നെഞ്ച് പൊരിയേ. സഹോദരങ്ങൾ, നമ്മള ഈ സ്നേഹമൊക്കെ നിനക്ക് ജീവിതകാലത്ത് കാണിക്കായിരുന്നില്ല ത്രേസ്യാമേ, നീയൊക്കെ കാണിക്കരുത്. എന്നിട്ട് ചവടപ്പൊക്കെ കഴിഞ്ഞോട്ടാ. പിന്നെ ഒരു പാട്ടിൻ്റെ സമയത്താണ് നമ്മുടെ ഈ വലി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ടാമത് ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് രണ്ടാമത് വരും. അത് മറ്റേ വിട വാങ്ങുന്നൻ പാടിയിട്ട് മഞ്ചി എടുക്കുന്ന സമയത്താണ് പിന്നെ നമ്മളത് രണ്ടാമത് റീടെലകാസ്റ്റ് ചെയ്യുക. അപ്പോൾ കരച്ചില്ല. അതൊക്കെ തമാശ രൂപത്തിൽ പറയുന്നെങ്കിലും ഓർക്കണം പ്രിയമുള്ളവരെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ചവടപ്പ് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവണ കരച്ചിലുണ്ടല്ലോ. എന്തിനാ? നമ്മുടെ ഉള്ളിൽ ശരിക്കും ദൈവസ്നേഹമാണോ പ്രിയമുള്ളത്? നമ്മുടെ മക്കളോട്, നമ്മുടെ അപ്പനോട്, നമ്മുടെ അമ്മയോട് നമ്മളൊക്കെ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പൊരുള് കർത്താവ് ഒന്ന് തുറന്ന് നോക്കിയാൽ ലക്ഷ്യം തണ്ട. ഏത്? അവിടെ നാലാം മക്കള്, ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ചവടപ്പ് കഴിഞ്ഞ് വന്നിട്ട് അത് തുറന്നു കിട്ടാ, അത് തുറന്നു, അതൊക്കെ വായിച്ചു കിട്ടാ, അതൊക്കെ വായിച്ചു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ
ഒരു കിഴിയെടുത്തിട്ട് ഒരു കിഴിയെടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ വലിച്ചു വലിച്ചിരിക്കുക. കാരണം ചവിടപ്പ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അപ്പം അത് വിട്ടുപോയിട്ടില്ല എല്ലാവരും. അങ്ങനെ ഇരിക്കണ സമയം ചേട്ടൻ ഒരു കിഴിയെടുത്തിട്ട് വെച്ചിട്ട് പറഞ്ഞു, ഇത് അമ്മയുടെ മേത്തുണ്ടായിരുന്നതാ. എന്താന്ന് ഞാൻ പറയില്ല. ഓ അങ്ങനെ പറയില്ല, അങ്ങനെ പറയില്ല. അമ്മയുടെ മേത്തുണ്ടായിരുന്നതെന്ന് ആ കിഴിയോടെ വെക്കണം. അപ്പോ ഇപ്പൊ എങ്ങളുട്ടി എന്റെ മോനെ ആ കിഴി അങ്ങോട്ട് എടുത്തിട്ട് പറയും, എനിക്കിതൊന്നല്ല ചേട്ടാ വലുത്, എനിക്ക് എന്റെ അമ്മയാണ് വലുത് ചേട്ടാ. കിഴി കയ്യിലാക്കിട്ട ഇത് നന്നായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞവർക്ക് ഇതൊക്കെ സക്സസ് ആക്കാൻ പറ്റുള്ളൂട്ടാ. ഇത് നിങ്ങൾക്കൊരു പരിശീലനം തരികയാണ് ദൈവസിനെ. ആ കിഴി എടുത്തിട്ട് പറയണം, അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കും, മനസ്സിലായണ്ട. അപ്പൊ ആ കിഴിയെടുത്തിട്ട് അവളൊരു പറച്ചിലുണ്ട്. എന്തെന്ന്, എനിക്ക് അമ്മയാണ് ചേട്ടാ വലുത്, ഇതൊന്നല്ല എനിക്ക് വലുത് ചേട്ടാ. അത് മാത്രം പറഞ്ഞാൽ പോരാ, ഒട്ട് ആ കിഴി പിടിച്ചിട്ട് എന്ത് കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു ബൈബിൾ കൊട്ടേഷൻ വയ്ക്കുന്നത് എപ്പോഴും നല്ലതാ. അവളി കിഴിയെടുത്തിട്ട് പറയും, ചേട്ടാ എനിക്ക് അമ്മയാണ് വലുത്, എനിക്ക് ഇതല്ല ചേട്ടാ വലുത്, അമ്മയുടെ സ്വർണം പെൺമക്കൾക്കുള്ളതാണ് ചേട്ടാ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15:6. അങ്ങനെ നമ്മൾ പറയുമ്പോഴാണ് അതിനൊരു ബലം ഉണ്ടാവുക. ചേട്ടന്മാർ കണ്ണുള്ളി പോയി, ഈശോ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. ഇത് എൻ്റെ ദൈവമേ, ഇത് ഞാൻ യു കെയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു. പിറ്റേ ദിവസം ധ്യാനമുണ്ട്. ധ്യാനത്തിന് വരുന്നതിന് മുമ്പ് പെണ്ണങ്ങൾ വിളിയോണ്ട് വിളി ഫോൺ, എവിടെന്നോ നമ്പർ തപ്പി പിടിച്ചിട്ട്, അച്ഛാ അച്ഛന് അന്ന് ധ്യാനത്തിൽ പറഞ്ഞില്ലേ എന്ത്, അല്ലെ അമ്മയുടെ സ്വർണ്ണ പെൺമക്കളിക്കണം. ഉവ് അച്ഛൻ പറഞ്ഞ കൊട്ടേഷൻ തെറ്റാ, അതിത് കാണാനില്ല. ഏത് ആ കൊട്ടേഷൻ? ഏത്? വെളിപാട് വരെ ഞങ്ങൾ പോയി ഈശ്വരാ, അവിടെ വരെ പോവും ഞങ്ങൾ. അങ്ങനെയാണ് ആ ബൈബിള് വായിക്കാന്ന് പറഞ്ഞാൽ വെളിപാട് വരെ പോയിന്ന് ഈശോ. ഞാൻ പറഞ്ഞു അത് പഴയ നിയമത്തിലാവാനാണ് സാധ്യത. നമ്മൾ ആ ദൈവസ്നേഹത്തിന്റെ ജ്വലനം ഉണ്ടാവുമ്പോ ബൈബിള് 3-4 പ്രാവശ്യം ആവർത്തി വായിക്കും നമ്മൾ. അതാ ദൈവസ്നേഹം കൊണ്ടാണ്. നിങ്ങൾ വേറെ എന്തോ ഓർത്തിട്ട് ചിരിക്കണം, അതെനിക്ക് മനസ്സിലാവുണ്ട്. നിങ്ങൾ ചിരിച്ചോ? ഞാൻ വായിച്ചത് ബൈബിള് വായിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്, മനസ്സിലായണ്ട. ആ നിങ്ങൾ ചിരിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുണ്ട്, വേറെ എന്താ. അങ്ങനെയൊന്നല്ല, അച്ഛനൊരു കൊട്ടേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയാറുണ്ട് ബൈബിളിൽ ഇപ്പോൾ വായിക്കുന്നത് വീട്ടിൽ പോയിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയോളാം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വായിക്കണതാണ്. ആ കാണാണ്ട് അമ്മയുള്ള വിഷമം എനിക്കില്ല, അറിയുള്ളൂ. നമ്മളുടെ ഉള്ളില് ഇതൊക്കെ കേൾക്കുമ്പോ ഇരുന്ന് ചിരിക്കുന്ന ആൾക്കാർ ഉള്ളില് വേറെ ചിരിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ കാര്യം എന്താ പറയണ, സത്യമായിട്ടും പറയുള്ളവര്, നമ്മുടെ ഉള്ളില് ദൈവസ്നേഹം. നമ്മളിവിടെ ധ്യാന കേന്ദ്രം വന്നിരിക്കണ്ടേ, സത്യമായിട്ട് ആലോചിച്ച് നോക്കി, കർത്താവേ നിന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ടോ? നിന്റെ അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ, സ്വത്തിനേക്കാൾ, നിന്റെ ജീവനേക്കാൾ ഉപരിയായി സർവശക്തിയുടെ പൂർണ്ണാത്മാവോടുകൂടെ നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കുക. കരമേർതി ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഈ രംഗങ്ങളൊക്കെ കഴിയുമ്പോ ഈ 4 ആമക്കളിലെ താഴെയുള്ള ചക്കനുണ്ടല്ല, അവനിവിടെ ഇതൊക്കെ ഈ രംഗങ്ങളൊക്കെ കണ്ടിട്ട് വളരെ അന്തമിട്ടിട്ട് നിൽക്കുക. കൊട്ടേഷനൊക്കെ ഉണ്ടല്ലേ. താഴെയുള്ള ചക്ക എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ അകത്തേക്ക് പോയി. പോയിട്ട് എന്തൊരു സാധനം എടുത്തു വന്നിട്ട് പറഞ്ഞു, ചേച്ചി ചേച്ചി പറഞ്ഞത് ഈ സ്വർണം എന്ന് പറയുന്നത് അമ്മ പെൺമക്കൾക്ക് എന്ന് എഴുതി വെക്കണേൻ്റെ അർത്ഥം ഇത് ഞങ്ങളുടെ കഴുത്തിലിടുമ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെയുള്ള പോലെയാണ് ഞങ്ങൾക്ക് തോന്നാന്ന്. ഇവിടെ ഇരിക്കുന്ന ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാവണില്ല, അച്ഛൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അത് ഇല്ലാണ്ടാക്കൊന്നും വേണ്ട, അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അവൾ പറഞ്ഞത് ഈ ഇത് എൻ്റെ കഴുത്തിലിടുമ്പോൾ അമ്മ എൻ്റെ കൂടെയുള്ള പോലെ എനിക്ക് തോന്നുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അനിയൻ പോയിട്ട് അമ്മയുടെ മുറി പോയിട്ട് എടുത്തു കൊണ്ട്, ചേച്ചി ഇത് അമ്മയുടെ കഴുത്തിൽ കിടക്കണ്ടായിരുന്ന കൊന്തയും വെന്തിക്കയാണ് ഇത് ചേച്ചി എടുത്തപ്പോൾ. അപ്പോൾ ചേച്ചി ഇങ്ങോട്ട് ആ മോനെ എന്നിട്ട് വാങ്ങിച്ചിട്ടു, മോനെ നിനക്കും വേണ്ട അമ്മയുടെ ഓർമ്മ നിൻ്റെ കഴുത്തിൽ. നമ്മളിങ്ങനെ സഹോദര സ്നേഹം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നമ്മൾ തന്നെ അടിച്ചു മാറ്റാൻ നോക്കരുത്. ആ വെന്തിയും കൊന്തിങ്ങൊക്കെ കൊടുക്കണം.
സത്യമായിട്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നല്ല മിടുക്കുള്ള മക്കളായാൽ ഇതൊക്കെ നമുക്ക് എടുക്കാം. ദൈവസ്നേഹം സത്യമായിട്ട് പറയുന്നത് 9:30 വരെ അച്ഛൻ പറഞ്ഞേ ഇപ്പോൾ 1:30 ഇന്ന് ഒന്നുണ്ട്. പ്രിയമുള്ളവരെ, അവരുടെ വെളിയിലിരിക്കുമ്പോൾ ഒരു അപ്പച്ചൻ വന്നിട്ടുണ്ട്, എൻ്റെ അച്ഛ ദേ എൻ്റെ മോൻ അവനിപ്പോൾ ആ പെൺകുട്ടീനെ എന്നെ കല്യാണം കഴിക്കുന്ന നിർബന്ധം. ഞാൻ പറഞ്ഞു പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. പിന്നെ അവൻ്റെ സ്നേഹം അതാണ് ഈ സ്നേഹം മനസ്സിലായില്ല. അതാ പറഞ്ഞത് അങ്ങനെ ആയിക്കോട്ടെ ആണ്. അപ്പം അപ്പൻ പറഞ്ഞു കെട്ടിക്കോ, നീ എന്ത് വേണമെങ്കിൽ അയക്കോ, നിന്റെ കാശ് നിന്റെ സ്വത്ത് ഒന്നും വേണ്ട വീട്ടിലേക്ക്, നിങ്ങൾ രണ്ടെണ്ണം സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എവിടെയെങ്കിലും പോയിട്ട്. അത്ര സ്നേഹമെന്ന് അവൾക്ക് അവനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണെന്ന് ആ അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ എല്ലാവരും സമ്മതിച്ച് കല്യാണം കഴിച്ച് അവൻ ദുബായിലാണ് പെണ്ണിൻ്റെ. അവൻ പറഞ്ഞു ഞാനിവിടെ കെട്ടാൻ കാരണം ഇല്ല, പാവപ്പെട്ട് വീട്ടിലത്തെ കുട്ടിയാണെന്ന്. ആ കുട്ടി പാവപ്പെട്ട വീട്ടിൽ ആയിപ്പോയി, എന്താ ചെയ്യുക? അപ്പോൾ അവനൊരു ഒരു ക്ലോസും വെച്ചു, പാവപ്പെട്ട് വീട്ടിലത്തെ കുട്ടി ആയതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കണേ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട് വീട്ടിലത്തെ കുട്ടീനെ അവൻ കല്യാണം കഴിച്ചു. കൊണ്ടോക്കോ കൊണ്ടുപോയി ദുബായിൽ പോയി. 2 വർഷം കഴിഞ്ഞു. ഒരു ദിവസം അവനൊരു വയറ്റിൽ വേദന, ഡോക്ടറെ കണ്ടു പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു നിൻ്റെ 2 കിഡ്നി പോയിട്ട് 2 മാസമായി. അപ്പോൾ വീട്ടിലൊക്കെ അറിഞ്ഞു, ഇവളൊക്കെ അറിഞ്ഞു, ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കിഡ്നി മാറ്റി വയ്ക്കണം, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീട്ടുകാർ ആലോചിച്ച് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പാവപ്പെട്ട് വീട്ടിലത്തെ കുട്ടിയുണ്ടല്ലോ. എന്താണ് പാവപ്പെട്ട് വീട്ടിലത്തെ കുട്ടീനെ? ഏത് പാവപ്പെട്ട് വീട്ടിലത്തെ കുട്ടീനെ കല്യാണം കഴിച്ചു വന്നിട്ടില്ലേ? ഏത് പാവപ്പെട്ട് വീട്ടിലത്തെ കുട്ടി കല്യാണം കഴിച്ച് സ്നേഹിച്ചു കൊണ്ടിട്ടില്ലേ? ഓ പാവപ്പെട്ട് വീട്ടിലത്തെ കുട്ടി, ഓ പാവപ്പെട്ട്, ഓ മനസ്സിലായി. അങ്ങനെ എല്ലാവരും വട്ടം കൂടി ഇരുന്നിട്ട് അപ്പൻ പറഞ്ഞു അവളോട്, മോളെ നിൻ്റെ ഇപ്പോൾ നിൻ്റെ ഭർത്താവാണ്, അവൻ്റെ കിഡ്നി 2 പോയി. ആ അപ്പം അത് ഒരു കിഡ്നി വെച്ചാൽ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം നിൻ്റെ കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ യോജിക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അവൾ നോക്കിയിട്ട് പറഞ്ഞു അതെങ്ങനെ ശരിയാവാ? അല്ല ഈ പാവപ്പെട്ട് വീട്ടിലത്തെ കുട്ടി അല്ല, അതെങ്ങനെ ശരിയാവാ? എന്തേ അല്ലപ്പോൾ ഞാനിപ്പോൾ കിഡ്നി കൊടുത്താൽ എൻ്റെ കുട്ടികളെ നോക്കുമ്പോൾ എനിക്ക് വിഷമാവില്ലേ? എൻ്റെ കുട്ടികളെ നോക്കേണ്ടി വരുമ്പോൾ എനിക്ക് വിഷമാവും. അപ്പം ചോദിച്ചു അവൾക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ലേ? അപ്പം ചോദിച്ചു ഏത് കുട്ടികളും? നിനക്ക് കുട്ടികളില്ലല്ലോ. ഇനി അങ്ങനെ പറയരുത്. എങ്ങനെ അങ്ങനെ നിങ്ങൾ പറയരുത്? ഇതിപ്പോൾ ഞാൻ കിഡ്നി കൊടുക്കും, നിങ്ങൾ പറഞ്ഞിട്ട് കൊടുത്തു, ആൾ കുറച്ച് കഴിയുമ്പോൾ ആൾ മരിച്ചു പോവും, എനിക്ക് വേറെ കല്യാണം കഴിക്കേണ്ടി വരും, എന്നിട്ട് വേറെ കുട്ടികളുണ്ടാവും, അത് നോക്കേണ്ടി വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഇതാണ് ദൈവസ്നേഹം. ഇങ്ങനെ ബുദ്ധിപൂർവം പെരുമാറണം. അല്ലാണ്ട് ഭർത്താവിന് കിഡ്നി വേണം എടുത്ത് കൊടുത്തൊരു കാര്യമില്ല, ആൾ കുറച്ച് കഴിയുമ്പോൾ പോവും, നമുക്ക് ഇനിയും കെട്ടണ്ട, നമുക്ക് അതിലുണ്ട് കുട്ടികളുണ്ടാകുമ്പോൾ നോക്കണ്ടേ? ഇങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യരായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ, നീ കൺവെൻഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, സത്യമായിട്ടും ചിന്തിച്ച് നോക്കുക, നമ്മുടെ ഉള്ളിലെ ദൈവ സ്നേഹമുണ്ടോ? ഞാൻ ഇത്രയും നിങ്ങളോട് പറയണുള്ളോ, അതില്ലാത്തത് കൊണ്ടാണോ അല്ലാണ്ട് കാശില്ലാത്തതുകൊണ്ടോ ഒന്നല്ല. ധനവാൻ എന്തേ തൻ്റെ ഭാര്യയെ സ്നേഹിച്ചു, തൻ്റെ മക്കളെ സ്നേഹിച്ചു, മരിച്ചു കഴിഞ്ഞപ്പോൾ എൻട്രൻസ് പോയില്ലേ? എൻട്രൻസ് ഫെയിലിയർ ആയി, ആളെന്ന് അറിയത്തില്ലെത്തി. തെറ്റ് ചെയ്തിട്ടോ? കട്ടിട്ടില്ല, കൊന്നിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, എല്ലാ പ്രമാണങ്ങളും പാലിച്ചു. പക്ഷേ ഈ തൻ്റെ വാതിൽക്കൽ കിടന്നിരുന്ന ലാസറിനെ, അവനെ സ്നേഹിക്കാനുള്ള കടമ അദ്ദേഹം മറന്നുപോയി. ചെയ്യേണ്ട നന്മ നീ ചെയ്യാതിരുന്നാൽ അത് പാപമാണ് എന്ന് യാക്കോബ്സ് ലേഖ എഴുതി വെച്ചത് പ്രിയമുള്ളവരെ ഓർത്തിരിക്കുക. 4:17 ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരുന്നാൽ അത് പാപമാണ്. ഈ പാപം നിന്റെ ഉള്ളിലപ്പോ എങ്ങനെയാണ് നിനക്ക് സന്തോഷം ഉണ്ടാവണേ? എങ്ങനെ ഉണ്ടാവണേ? പ്രിയമുള്ളവരെ, ധൂർത്തപുത്രന് സ്നേഹം ആരോട്? അപ്പന്റെ സ്വത്തിനോട്. അപ്പനെ വേണ്ട, എനിക്ക് സ്വത്ത് മതി. അതല്ലേ ധൂർത്തപുത്രൻ ചെയ്തത്, എനിക്ക് അപ്പന്റെ സ്വത്ത് മതി, അപ്പന്റെ സ്വത്ത്. അപ്പനെ വേണ്ട, അപ്പന്റെ സ്വത്ത്. എടാ അപ്പൻ എവിടെയെങ്കിലും ഇരിക്കട്ടെ, അപ്പനെ നോക്കാൻ ചേട്ടനുണ്ടല്ലോ. അല്ല അങ്ങനെയല്ലടാ, അപ്പനെ നോക്കാൻ ചേട്ടനുണ്ടല്ലോ. അങ്ങനെ ഒരു പോക്ക് പോയില്ലേ? എന്നിട്ട് അവൻ എന്തിനു പോയത്? പറയുമുള്ളവരെ, സന്തോഷിക്കാൻ. നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാ? സന്തോഷിക്കാൻ. എന്നിട്ട് സന്തോഷമായ അവനൊരു പോക്ക് പോയി മോനെ. അവനെ പിന്നെ ധൂർത്തുപുത്രനെ നമ്മൾ ഓർക്കുമ്പോൾ ധൂർത്തുപുത്രനോട് കടപ്പാട് നമുക്കുണ്ട്. കാരണം എന്തായാലും ധൂർത്തുപുത്രനാണ് ഒരു വാക്ക് നമുക്ക് കണ്ടെത്തി തന്നത്. ഏത് വാക്ക്? അടിപൊളി എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത് ധൂർത്തുപുത്രനാണ്. കാരണം ആൾ ഈ കാശൊക്കെ പോക്കറ്റിൽ വെച്ചിട്ട് നടുവിട്ട് പോയില്ലോ, ഇഷ്ടപ്പെട്ട കാശല്ലേ, കാശിങ്ങനെ ഈ പോക്കറ്റിൽ നിന്ന് കൊടുക്കുക, ആ പോക്കറ്റിൽ നിന്ന് കൊടുത്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ പോക്കറ്റിൽ കാശ് എടുക്കാനെ കൈയിട്ടപ്പോഴാണ് കാണണേ അടിപൊളി, പോക്കറ്റിൻ്റെ അടിപൊളിഞ്ഞുണ്ട്.
അങ്ങനെയാണ് ഈ അടിപൊളി എന്നുള്ള വാക്ക് നമുക്ക് പറയാനായിട്ട് കാരണമായത്. അടിപൊളി എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത് ദൂർത്തൂത്രനാ. അടിപൊളിയായില്ലടാ, അടിപൊളിയായി. ഇപ്പൊ എവിടെ കിടപ്പ്? ഇപ്പൊ നിരുകൂടിയാണ്. എങ്ങനെയുണ്ട്, സുഖം ഉണ്ടോ നിനക്ക്? സുഖം തേടി അലയുന്ന ലോകജാതരേ. സത്യല്ലേ പ്രിയമുള്ളവരെ, എന്തോരം സുഖം തേടിയിട്ടാ ആ ബിസിനസ് തുടങ്ങി. സുഖം തേടിയിട്ട് ഈ കല്യാണം കഴിച്ചത്, അവൻ കല്യാണം കഴിച്ചത് എന്തിനാ? പാപ്പട്ട് വിടുത്ത് വിട്ടനെ, പാപ്പട്ട് വിടുത്ത് വിട്ടനെ, പാപ്പട്ട് വിടുത്ത് വിട്ട്, എന്തിനാ കല്യാണം കഴിച്ചത്? സുഖം തേടിയിട്ട് തുളസിനെ. പ്രിയമുള്ളവരെ, സുഖം സന്തോഷം തമ്മിൽ വ്യത്യാസമുണ്ട്. സുഖം ഈ ശരീരത്തിൽ വെറും സെക്കൻഡുകൾ, സന്തോഷം നിന്റെ ആത്മാവിൽ. അതാണ് പൗലോസ്, നിങ്ങളെ സന്തോഷിക്കുവേൻ, നിങ്ങളെ ആത്മാവിൽ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് നിറക്കേണം. എല്ലാവരും കൈകളടിച്ച് ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് നിറക്കേണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് നിറക്കേണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ദൂർത്തപുത്രൻ തൻ്റെ സ്വത്ത് മുഴുവൻ കിട്ടിയപ്പോൾ, നിങ്ങൾക്കും കിട്ടിയില്ലേ കല്യാണം കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ കയ്യിൽ നിന്ന് കുറേ സ്വത്ത് സ്വർണ്ണമൊക്കെ കിട്ടിയില്ലേ, എന്തായിരുന്നു സന്തോഷം മേരിക്കുട്ടിയുടെ? വെറുതെ ഇരിക്കണപ്പോ അപ്പൻ്റെ കാശ് കുറേ ഇങ്ങട് തരിക, നമ്മൾ പണിയെടുത്തതൊന്നല്ല, വെറുതെ ഇങ്ങട് കിട്ടുക. അങ്ങനെ കിട്ടിയതല്ലേ ദൂർത്തപുത്രന്, വെറുതെ ഇങ്ങട് കിട്ടുക. ദൂർത്തപുത്രൻ പണിയെടുത്തുണ്ടാക്കിയ കാശ അല്ല അപ്പൻ ഉണ്ടാക്കിയ കാശ്, അപ്പൻ്റെ മോനായി പോയി എന്ന് കരുതിയിട്ട് കാശ് മുഴുവൻ കിട്ടിയപ്പോൾ എന്തായിരുന്നു ദൂർത്തപുത്രൻ്റെ ഒരു സന്തോഷം? എത്ര നാൾ നിന്നു മോനെ, ആ സന്തോഷം പോയി പോക്കുണ്ട് പ്രിയമുള്ള. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, ഈ ലോകം തരുന്ന സന്തോഷം, ഈ ലോകം തരുന്ന സമാധാനം ഇതുപോലെ നിന്നെ വിട്ടുപോകും. പോയില്ലേ സഹോദരങ്ങളെ? എന്നാൽ അവൻ തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ, ഇതാ നിൽക്കുന്നു ഒരു സ്നേഹത്തിൻ്റെ ആൾരൂപം. അവൻ തിരിച്ചു വരുന്നത് കാണുമ്പോൾ ഓടിച്ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. പറ മാതാപിതാക്കളെ, സ്വത്ത് കൊണ്ടുപോയപ്പോൾ കിട്ടിയ സന്തോഷം ഇപ്പോൾ അവൻ്റെ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം തമ്മിൽ താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ലല്ലോ. രണ്ടാമത് അവൻ അനുഭവിച്ച സന്തോഷത്തിൻ്റെ പേരാണ് ദൈവസ്നേഹം. കരമിയർത്തി ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ലോകം തരും പ്രിയമുള്ളവരെ നമുക്ക് സ്നേഹം, അവര് തന്നെ നമ്മളെ ചതിക്കും. സ്നേഹം തരും, അവൻ തന്നെ നമ്മളെ ചതിക്കും. യൂദാസ് ലോകത്തിന്റെ സ്നേഹത്തിൽ പെട്ടുപോയി. പണം 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 പണം, എത്രയും മനുഷ്യര് കാശുണ്ടാക്കിയാൽ സന്തോഷമെന്ന് കരുതുന്ന എത്ര മനുഷ്യരെന്ന് ലോകത്തിനെന്നറിയാം. ആൾക്കാർ വിചാരം, നാട്ടിലൊരു കോടീശ്വരൻ, നാട്ടിലെ ഒരു 10-25 ലക്ഷം 1 കോടി രൂപയ്ക്ക് ഉണ്ടായാൽ സന്തോഷമെന്ന് കരുതുന്ന മേരിക്കുട്ടിയെ, നിനക്ക് സന്തോഷമുണ്ട്? വീട്ടില് നിനക്ക് കുറെ സ്വത്തുണ്ട്രി, വാരി തിന്നടി സ്വർണ്ണൊക്കെ, സന്തോഷം കിട്ടില്ല? കിട്ടില്ല പൊന്നു മോളെ. മോനെ, നീക്ക് വൈറ്റ് പോയിട്ട് കാശ് കുറെ കൊണ്ടു വെച്ചിട്ടില്ലേ? ഇവിടെ ഡെപ്പോസിറ്റ് ഇല്ലേ? ഉണ്ട്. വീട്ടിലെങ്ങനെയുണ്ട്? ഒരു സമാധാനമില്ല. നോട്ട് വാരി തിന്നടാ പ്രിയമുള്ളവരെ, നോട്ട് വാരി തിന്നാ സന്തോഷം കിട്ടോ? സ്വർണം വാരി തിന്നാ സന്തോഷം കിട്ടോ? ഇല്ല. ദൂർത്തപുത്രൻ വാരി തിന്നു, അവസാനം അവൻ വാരി തിന്നാൻ നോക്കി, അത് സമ്മതിച്ചില്ല. ആരെ? പന്നി. തവിടിൽ തൊട്ടുപോയാൽ മിണ്ടരുത്, എന്റെ തവിട്, ഇത്തിരി തവിട് നാടാം, തൊട്ടുപോരുത്. ഇത് എവിടെന്നാ നീ വരണേ? അല്ല, എനിക്ക് വിഷം നട്ടാണ്, മിണ്ടരുത്. നീ നിനക്ക് അവിടെ നിന്റെ അപ്പന്റെ വീട്ടിലൊന്നും ഇല്ലാണ്ട് അങ്ങനെ വന്നേ? പന്നി ചിലപ്പോ സംസാരിച്ച് കാണാൻ സാധ്യതയുണ്ട്, പന്നിയായിരിക്കും അവന്റെ ധ്യാനം നടത്തിയത്. നീ എവിടെന്ന വരണേ? ഞാനിങ്ങനെ അപ്പന്റെ ഭാഗത്തു നിന്ന്. എന്താ പറ്റിയത്? അല്ല, അപ്പന്റെ സ്വത്തും കൊണ്ട് വന്നു. അപ്പൊ നിനക്ക് അപ്പനെ വേണ്ടല്ലേ? അല്ല, എനിക്ക് ഇപ്പൊ ഇത്തിരി തവിട് വേണം, മിണ്ടാണ്ട് പൊക്കോടും, ഒന്നും തരില്ല, പോടാ അവിടെ അപ്പന്റെ അടുത്ത്. പന്നിയിൽ കൂടെ ദൈവം സംസാരിക്കും, ആനയിലൂടെ സംസാരിക്കും, അങ്ങോട്ട് സംഭവം ഉണ്ടായിട്ട്. ഞാൻ ഇടയ്ക്ക് വെള്ളിയിലിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ധ്യാനം നടക്കുക. അപ്പൊ ഞാൻ എല്ലാവരും ധ്യാനത്തിന് വരെ ധ്യാനത്തിനോടും. അപ്പൊ ഒരു ഷാജി, പിന്നെ ധ്യാനത്തിനല്ല, അതൊക്കെ വല്ല കള്ളുടിയന്മാര്, പിന്നെ കടം വന്ന് തകർന്നവര്, കുടുംബത്തിൽ സമാധാനത്തിനൊക്കെ പൊട്ടച്ചോ, എനിക്കൊരു കുഴപ്പമില്ലച്ചോ. ഷാജിയ, കുഴപ്പമില്ലച്ചു. ധ്യാനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ എൻ്റെ മുറിയിലേക്ക് കിടക്കുമ്പോൾ വാതിലുമ്പോ തട്ടു, ഒരു 9:30 ആയിട്ട് ഈ സമയത്ത് വാതിൽ വന്നപ്പോ ഷാജി, ഷാജി എന്നെ നോക്കിട്ട്, ഷാജി എന്താ ആന, ആനയാ? എവിടെ ആന? എന്തുണ്ട ഷാജിയ? പറയാൻ പറ്റില്ല, ആന എന്ന് പറയാൻ പറ്റില്ല. എവിടെ ആന? ആന. നീ ഒന്ന് സമാധാനിച്ച് എന്തുട്ടുണ്ടായി കാര്യം പറ ഷാജിയെ. അവന് വൈരക്കല്ല് ഉറയ്ക്കാനുള്ള പണിയായിരുന്നു. വൈരക്കല്ല് ഉറക്കുന്ന പണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരിക,
ഒരു ഗ്രാമമാണ് അവിടെ ഞങ്ങളുടെ സ്ഥലം. അപ്പൊ അവൻ ഇങ്ങനെ സൈക്കിളും തിട്ട് ഇങ്ങനെ വരുമ്പോ അവന്റെ എതിരെ ഒരു ആന, കാട്ടാനല്ല നാട്ടാന, പാപ്പാ മുകളിലുണ്ട്, ആന ഇങ്ങനെ വരുന്നുണ്ട്. ഇരുട്ടിയ സമയാ, ഇവ അറിഞ്ഞിട്ടില്ല. ഇവങ്ങനെ സൈക്കിളും തിന്തി ഇങ്ങനെ വരുമ്പോ അവിടെ അടുത്തെത്തിയപ്പോ നീണ്ടിട്ട് ഒരു സാധനം ഇവിടെ ഒട്ടും പറഞ്ഞു വിടുന്ന സൈക്കിൾ അടക്കണം പറഞ്ഞു കൂടാ. ആന എന്റെ പാട്ടിന് പോയി, പക്ഷെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവ ഇങ്ങനെ ശ്വാസം കിട്ടണില്ല, അങ്ങനെ വന്നിരിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തണ്ട ഇങ്ങനെ ഉണ്ടായി വെച്ചാ, നീ പേടിക്കണ്ട ക്രാന, നിന്നെ നോക്കിയേക്കില്ല, ആനക്ക് പോയി അല്ലച്ചാ, എന്താ പ്രശ്നം? പോന്നു നിന്റെ തലയിലൊക്കെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ കിട്ടണെങ്കിൽ ആന തട്ടണല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ആനയിൽ കൂടെ ദൈവം പ്രവർത്തിക്കും. കാരണം ആനയൊക്കെ ദൈവം സൃഷ്ടിച്ച ജീവിയല്ലേ. ദൈവം പറഞ്ഞ അനുസരിക്കാത്ത ഒരൊറ്റ ജീവി മാത്രമേ ലോകത്തുള്ള, പേര് ഞാൻ പറയില്ല. ബാക്കി എല്ലാ ജീവികളും ദൈവം പറഞ്ഞ അനുസരിക്കും. കടല് കടലേ ശാന്തമാകൂ, ശരി എന്നാ കടല് ശാന്തമാകും.